വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ. പുതിയ വർഷത്തെ പുതിയ എപ്പിസോഡുകൾ എല്ലാവർക്കും ഒരു അനുഗ്രഹമാകുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ടെലികാസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ടോണി ആൻഡ് ഷിഞ്ചിത. ഈ കുടുംബത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് അവരുടെ 5-ാമത്തെ വെഡിങ് ആനിവേഴ്സറി അവർ ആഘോഷിക്കുകയാണ്. നമുക്ക് അവരോട് ചേർന്ന് സന്തോഷിച്ച് അവർക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ടോണിക്കായി ഷിഞ്ചിതയ്ക്കായി പ്രാർത്ഥിക്കുന്നു. 5 വർഷങ്ങൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അവരെ അനുഗ്രഹിച്ചതിനായി നന്ദി. അവരുടെ സന്തോഷം ഇന്ന് ബ്ലെസ്സിംഗ് ടുഡേയുടെ എല്ലാ പ്രേക്ഷകരോടുമൊപ്പം പങ്കുവയ്ക്കുമ്പോൾ ഞങ്ങൾ അവർക്കായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദൈവം കൊടുത്ത കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഏഞ്ചലീന ഗ്രേസിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവളെ അവളുടെ പഠനത്തിൽ LKG കർത്താവെ ഏറ്റവും നന്നായി പൈതൽ പ്രായം മുതലേ വിദ്യാഭ്യാസത്തിൽ അനുഗ്രഹിക്കണമേ. ഏഞ്ചല ഹനയ്ക്കായി പ്രാർത്ഥിക്കുന്നു. നീ മോളെ അനുഗ്രഹിക്കണമേ, അവളുടെ വളർച്ചയിൽ കൂടെ ഇരിക്കണമേ. ഈ കുടുംബം എല്ലാ നിലകളിലും ഈ കൊച്ചു വാക്കാണ് ശീലം എന്ന് പറയുന്നതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാക്കുന്ന സ്വാധീനം നമ്മുടെ ലൈഫിനെ മുഴുവൻ ഗതി തിരിച്ചു വിടുവാൻ ശീലങ്ങൾക്ക് സാധിക്കും, ഹാബിറ്റ്സിന് സാധിക്കും. ഹോബിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഹോബി വിനോദത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഹാബിറ്റ്, ശീലങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ അതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കണം. പ്രധാന കാര്യങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിച്ചെടുക്കണം. നോട്ട്ബുക്ക് ഉപയോഗിക്കാത്ത ലേറ്റസ്റ്റ് യുവതി യുവാക്കന്മാർക്കാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആധുനിക മൊബൈൽ ഫോണുകളോ ലാപ്ടോപ്പുകളോ കാണും. പെട്ടെന്ന് പറയുന്ന പ്രധാനപ്പെട്ട വാക്യങ്ങളും പ്രധാനപ്പെട്ട പോയിന്റുകളും കുറിച്ചു വയ്ക്കുക. നിങ്ങളുടെ ലൈഫിൽ ഇത് വളരെ വളരെ പ്രയോജനം ചെയ്യും. എഫേസ്യ ലേഖനം 4:22 വായിച്ച് നമുക്കിതിലേക്ക് പ്രവേശിക്കാം. എഫേസ്യ ലേഖനം 4:22. നിങ്ങളുടെ മുൻകാല ജീവിത രീതി പരിഗണിക്കുമ്പോൾ വഞ്ചനാപരമായ മോഹങ്ങളാൽ മലിനനായിത്തീർന്ന പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട്, ഇനി 23-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിൽ പുതുക്കം പ്രാപിച്ച്, പിന്നെ ആ വാക്യം അങ്ങനെ തുടരുകയാണ്. ഈ അതിൻ്റെ ആംപ്ലിഫൈഡ് വേർഷനിലുള്ള ഇംഗ്ലീഷ് പരിഭാഷ ഏതാണ്ട് ഇങ്ങനെയാണ്: സ്ട്രിപ്പ് യുവർസെൽവ്സ് ഓഫ് യുവർ ഫോമർ നേച്ചർ, മീനിങ് പുട്ട് ഓഫ് ആൻഡ് ഡിസ്കാർഡ് യുവർ ഓൾഡ് അൺറിന്യൂഡ് സെൽഫ് വിച്ച് ക്യാരക്ടറൈസ്ഡ് യുവർ പ്രീവിയസ് മാനർ ഓഫ് ലൈഫ് and becomes corrupt through lusts and desires that spring from delusion. ee bhagathe aa palaya and nature palaya nature inde partil ulladana old habits, habitually nammal cheyina karyangal adine muluvan nammude jeevithil ninnu strip cheythu vastram urinju kalayunnathu pole, sheetta oori eriyunnathu pole, നമ്മുടെ ലൈഫിൽ നിന്നും പഴയ കറപ്റ്റഡായ മോശമായ ശീലങ്ങളെ വലിച്ചൂരി ആ നേച്ചറോടുകൂടെ വലിച്ചെറിഞ്ഞു കളയുകയും ദൈവത്തിൻ്റെ പ്രകൃത പ്രകാരമുള്ളൊരു ന്യൂ സെൽഫ്, ഒരു പുതിയ നേച്ചർ, പുതിയ ഹാബിറ്റ്സ് നമ്മുടെ ലൈഫിൽ
ഡിവലപ്പ് ചെയ്യുകയും ചെയ്യണം. ഇതാണ് എഫീസ് ലേഖനം എഴുതുമ്പോൾ പൗലോസ് നമ്മളോട് പറയുന്നത്. സോ എത്രത്തോളം ഹാബിറ്റ്സിന് നമ്മുടെ ലൈഫിൽ അള്ളിപ്പിടിച്ചിരിക്കുവാൻ, അട്ടയെപ്പോലെ പിടിച്ചിരിക്കാൻ സാധിക്കുമെന്നും, മോശമായ ഹാബിറ്റ്സ് അതിനെ ഉരിഞ്ഞ് എറിഞ്ഞ് കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് പോകാൻ സാധിക്കൂ എന്നും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. സോ ഒരു വ്യക്തി തൻ്റെ ശീലങ്ങൾ, ഹാബിറ്റ്സ് മാറ്റാത്തത് വരെ തൻ്റെ ലൈഫിൽ ഒരു ചേഞ്ചിങ് കാണുകയില്ല. മാറ്റം ലൈഫിൽ വരുമ്പോൾ ഹാബിറ്റ്സ് മാറും, ഹാബിച്വൽ ആക്ഷൻസ് മാറും. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. മാനവ ചരിത്രത്തിലെ ഏറ്റവും പൂർണ്ണതയുള്ള വ്യക്തിത്വം യേശുവിൻ്റെ വ്യക്തിത്വമാണ്. യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ കളങ്കമില്ല, കറയില്ല, പാപമില്ല, അപൂർണതയില്ല. എല്ലാം കൊണ്ടും പെർഫെക്റ്റായ, തികഞ്ഞ ഒരു മോഡൽ എക്സാമ്പിൾ യേശുവാണ്. അതിൻ്റെ അർത്ഥം ദ ഹാബിറ്റ്സ് ഓഫ് ജീസസ് വെർ പെർഫെക്റ്റ്. എല്ലാ മനുഷ്യരെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായ ശീലങ്ങൾ യേശുവിനാണ് ഉണ്ടായിരുന്നത്. സോ സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശുവിൻ്റെ പതിവായ പല ശീലങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നതിൽ ഒന്ന് ഞാൻ ഈ സമയത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 4:16 വാക്യത്തിൽ നിന്നാണ്. അവിടെ നമ്മൾ കാണുന്ന അദ്ദേഹം താൻ വളർന്ന സ്ഥലമായ നസറേത്തിലേക്ക് പോയി ശബത്ത് ദിവസത്തിൽ പതിവനുസരിച്ച് പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. അവിടെ പതിവനുസരിച്ച്, ആസ് വാസ് ഹിസ് കസ്റ്റം, തൻ്റെ പതിവനുസരിച്ച്. ഹാബിറ്റ്സ് ആർ ഇൻ എ വേ അവർ കസ്റ്റംസ്. നമ്മുടെ പതിവായ രീതികളാണ് ഹാബിറ്റ്സ്. സോ യേശുവിനെ നോക്കുമ്പോൾ യേശു പതിവായി ദേവാലയത്തിലേക്ക് ചെല്ലുന്ന ഒരു സ്വഭാവം തനിക്കുണ്ടായിരുന്നു. മാത്രമല്ല പലപ്പോഴും താൻ വചനം വായിക്കാൻ എഴുന്നേറ്റ് നിന്ന് കാണും. അതുകൊണ്ടാണ് പതിവായി എന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ശബത്ത് ദിവസങ്ങളിലും, എല്ലാ സാറ്റർഡേയ്സിലും യേശു പള്ളിയിൽ പോവുകയും അതിലെ ആരാധനകളിൽ സംബന്ധിക്കുകയും വചനം വായിക്കുകയും ചെയ്യുന്നൊരു പതിവ് യേശുവിനുണ്ടായിരുന്നു. കൂടാതെ പ്രാർത്ഥിക്കുന്നൊരു പതിവ് യേശുവിനുണ്ടായിരുന്നു. എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു ശീലം യേശുവിനുണ്ടായിരുന്നു. ജനങ്ങളോട് ഹാബിച്വലായി തന്നെ താൻ കമ്പാഷനേറ്റ് ആയിരുന്നു, മനസ്സലിയുമായിരുന്നു, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു, മറ്റുള്ളവർക്കായി താൻ പ്രാർത്ഥിക്കുമായിരുന്നു, മറ്റുള്ളവരെ താൻ സേവിക്കുമായിരുന്നു, ശുശ്രൂഷിക്കുമായിരുന്നു. ഇതെല്ലാം യേശുവിൽ കാണുന്ന ശ്രേഷ്ഠമായ ശീലങ്ങളാണ്, ഹാബിറ്റ്സ് ഓഫ് ജീസസ്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാബിറ്റ്സിന് നമ്മുടെ ലൈഫിനെ മുഴുവൻ സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ച് ഏത് ദിശയിലേക്ക് പോകണമെന്നുള്ള സ്റ്റിയറിംഗ് വീൽ ഹാബിറ്റ്സിലാണ് ഇരിക്കുന്നത്. സോ ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ നമ്മൾ ഹാബിറ്റ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവം വാസ്തവത്തിൽ നമ്മുടെ ലൈഫ് മുഴുവനൊന്ന് ഓവറോൾ ചെയ്ത് പഴയ ഹാബിറ്റ്സിനെ സ്ട്രിപ്പ് ചെയ്ത് അതിനെ നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്തു കളഞ്ഞു ഡിവൈൻ ഹാബിറ്റ്സ്, ന്യൂ ഹാബിറ്റ്സ്, പുതിയ ചില ശീലങ്ങൾ, പുതിയ പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ഡിവൈൻ ഹാബിറ്റ്സ് നമ്മിൽ കൾട്ടിവേറ്റ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. ഹാബിറ്റ്സ് ആർ ഓൾസോ എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് കിട്ടിയ ദാനം ആണ് ജീവിതമെങ്കിൽ അതേ ദൈവത്തിൽ നിന്ന് കിട്ടിയ ദാനമാണ് ശീലങ്ങൾ, നല്ല ശീലങ്ങൾ. സോ ഹാബിറ്റ് ഈസ് ദ ക്രിയേറ്റേഴ്സ് കീ ടു സക്സസ്. നമ്മുടെ ലൈഫിൽ വിജയം നേടുവാൻ സ്രഷ്ടാവ് നമുക്ക് തന്നിട്ടുള്ള ഒരു താക്കോൽ അതാണ് നല്ല ശീലങ്ങൾ. നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ അധ്യാപകരും മാതാപിതാക്കളും എല്ലാ മുതിർന്നവരുമൊക്കെ കുട്ടികളിൽ അതുണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ കണ്ണിലെ, ദൈവം നോക്കുമ്പോഴുള്ള, ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള നല്ല ഹാബിറ്റ്സ് നമ്മൾ വളർത്തിയെടുക്കാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ ശ്രമിക്കണം. അതിലേക്കാണ് ഈ ദിവസങ്ങളിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകൾ ഇനി ഫോക്കസ് ചെയ്യുന്നത്. 95% നമ്മുടെ ഹാബിറ്റ്സ്
നമ്മുടെ ബിഹേവിയറിനെ, നമ്മുടെ പെരുമാറ്റ രീതികളെ സ്വാധീനിക്കും, നമ്മളെവിടെ എത്തിച്ചേരും എന്നുള്ളത് തീരുമാനിക്കും. ചില ഹാബിറ്റ്സ് നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ജീവിതം മുഴുവനും നശിപ്പിച്ചു കളയും. ചില നല്ല ഹാബിറ്റ്സ് നമ്മെ നല്ല രീതിയിലേക്ക്, ലക്ഷ്യത്തിലേക്ക് കുതിക്കുവാൻ നമ്മെ സഹായിക്കും. ഒരു തരത്തിൽ പറഞ്ഞാൽ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്, ചിലരെ മഹാന്മാർ എന്ന് നമ്മൾ വിളിക്കും, ചില വ്യക്തികളെ വലിയ മഹാന്മാരായിട്ടാണ് കാണുന്നത്. എന്നാൽ മഹാന്മാരിലെ മഹത്വം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ സം ടോട്ടൽ ഓഫ് ദർ ഗുഡ് ഹാബിറ്റ്സ്, ഗ്രേറ്റ് ഹാബിറ്റ്സ്. ഗ്രേറ്റ് മെൻ ഹാവ് ഗ്രേറ്റ് ഹാബിറ്റ്സ്. ഉന്നതന്മാർക്കും മഹാന്മാർക്കും മഹത്വമുള്ള വലിയ ശീലങ്ങളുണ്ടായിരിക്കും, നല്ല നല്ല ശീലങ്ങളുണ്ടായിരിക്കും. ആ ശീലങ്ങളാണ് അവരെ മഹത്വത്തിലേക്ക് നയിക്കുന്നത്. ഈ ശീലങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഹാബിറ്റ്സ് ആർ റിപ്പീറ്റഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഈ ശീലങ്ങൾ എന്ന് പറയുന്നത്, അത് പ്രത്യേക സമയങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. പല പ്രാവശ്യം ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് ശീലങ്ങളാകുന്നത്. മാത്രമല്ല, ഈ ശീലങ്ങൾ ആയിട്ടുള്ള, ഹാബിറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേറെ ആരും ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. അയ്യോ അത് ചെയ്യണേ എന്ന് പറയേണ്ട ആവശ്യമില്ല. ശീലം എന്ന് പറയുന്നത് ആരും പറയാതെ തന്നെ, എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഇല്ലാതെ തന്നെ, തന്നെത്താൻ ഓട്ടോമാറ്റിക്കായി, നാച്ചുറലായി, സ്പോണ്ടേനിയസായി, അറിയാതെ തന്നെ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. ചില ശീലങ്ങൾ, ചില ഹാബിറ്റ്സ് എന്ന് പറയുന്നത്, ദേ ആർ സോ ഡീപ്പ് ഇൻ ടു അവർ പേഴ്സണാലിറ്റി, നമ്മുടെ വ്യക്തിത്വത്തിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള ചില ശീലങ്ങൾ, അത് വി വിൽ ഡു ദാറ്റ് ഈവൻ വിതൗട്ട് എ നോളജ്. തന്നെ ചെയ്തു പോവും അറിയാതെ, കോൺഷ്യസ് എഫേർട്ട് ഇല്ലാതെ തന്നെത്താൻ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് ശീലങ്ങൾ. ഇങ്ങനെയുള്ള ശീലങ്ങൾ വളരെ ആഴത്തിൽ നമ്മളെ സ്വാധീനിക്കുന്നു. ഓൾ ഹാബിറ്റ്സ് ഹാവ് എ പേർപ്പസ്. ശീലങ്ങൾക്കൊരു ഉദ്ദേശ്യമുണ്ട്, എവിടെയെങ്കിലും അത് എത്തിച്ചേരും. ദുശീലങ്ങളാണെങ്കിൽ ഏതെങ്കിലും മോശമായ ഒരു അവസ്ഥയിൽ എത്തിച്ചേരും. ഉദാഹരണത്തിന്, മദ്യപിക്കുന്നൊരു വ്യക്തി, പുകവലിക്കുന്നൊരു വ്യക്തി, പാക്കും വെറ്റിലയും എല്ലാം കൊണ്ട് വായ മുഴുവനും മുറുക്കിത്തുപ്പുന്നൊരു വ്യക്തി, ഡ്രഗ്സ് ഉപയോഗിക്കുന്നൊരു വ്യക്തി, ഏതെങ്കിലുമൊക്കെ രീതിയിൽ ദുശീലങ്ങൾ, അത് ഞാൻ ഈ സാധാരണ എല്ലായ്പ്പോഴും എല്ലാവർക്കും അറിയാവുന്നത് പറഞ്ഞതേ ഉള്ളൂ. ഒത്തിരി ഒത്തിരി ദുശീലങ്ങളുണ്ട്. ഈ ദുശീലങ്ങൾക്കൊരു ഉദ്ദേശ്യമുണ്ട്. ഒന്നുകിൽ പാക്കും വെറ്റിലൊക്കെ മുറുക്കി ഇങ്ങനെ നടക്കുന്ന ആളുകൾ നാളെ അതൊരു ക്യാൻസറിൽ എത്തിച്ചേരാം, പുകവലിക്കുന്ന ഒരാൾ ലങ്സിൽ പ്രശ്നങ്ങളിൽ എത്തിച്ചേരാം, മദ്യപിക്കുന്ന ഒരാൾ വലിയൊരു നാശത്തിൽ എത്തിച്ചേരാം. ഇനി നല്ല ശീലങ്ങളാണ് ഈ വായനാശീലം. വായനാശീലമുള്ള ഒത്തിരി പേരുണ്ട്. അവർ ഹാബിച്വലായി അവർക്ക് എന്തെങ്കിലുമൊക്കെ വായിക്കണം. രാവിലെ പത്രം വായിക്കുന്നു, ലൈബ്രറിയിൽ പോയി മെമ്പർഷിപ്പ് എടുക്കുന്നു. ഇനി ഇതിൻ്റെ ചോയ്സ് ഉണ്ട് ഏതാണ് വായിക്കുന്നത്. അങ്ങനെ വായിക്കുന്ന ഒരാൾ തീർച്ചയായും നാളുകളിൽ നോളജബിളായ ഒരു വ്യക്തിയായിരിക്കും, ജ്ഞാനമുള്ളൊരു വ്യക്തിയായിരിക്കും, ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിവുണ്ടായിരിക്കും. സോ എവറി ഹാബിറ്റ് ഹാസ് എ പേർപ്പസ്. സോ ഇതെല്ലാം അറിഞ്ഞ് ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹാബിറ്റ്സ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതിൻ്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇന്ന് മുതൽ സ്വന്തം ജീവിതത്തിലെ ഹാബിറ്റ്സിനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാകണം. എന്ത് ആണ് ഹാബിച്വലായി ഞാൻ ചെയ്യുന്നത്? സം പീപ്പിൾ ആർ ഹാബിച്വലി നെഗറ്റീവ്. എന്ന് വെച്ചാൽ എപ്പോഴും അവർ എന്തിലും നെഗറ്റീവ് മാത്രമേ കാണൂ, ഒരു സിനിക് ഐസ്. അവർ ദോഷിക ദൃക്കുകളായിരിക്കും. ഏറ്റവും നല്ലൊരു കാര്യം മുമ്പിൽ കൊണ്ടുവച്ചാലും അതിലത്തെ ഏറ്റവും മോശമായത് മാത്രമേ അവർ കണ്ടെത്തൂ, നല്ലതൊന്നും കാണുകയില്ല. ഹാബിച്വലി ദേ ആർ നെഗറ്റീവ്. ഹാബിച്വലി ജലസ് ആയിട്ടുള്ള ആളുകളുണ്ട്, എപ്പോഴും അസൂയയും കണ്ണുകടിയുമായിരിക്കും. ഹാബിച്വലി കള്ളം പറയുന്ന ആളുകളുണ്ട്, ഒരാവശ്യമില്ലെങ്കിലും ഒരു നുണ ഉണ്ടാക്കി പറയും. സോ ഇങ്ങനെ ഹാബിറ്റ്സ് മനുഷ്യനിലേക്ക് ആഴത്തിൽ അതിൻ്റെ നഖങ്ങൾ പതിപ്പിച്ച് ഇരിക്കുന്ന കാര്യങ്ങളാണ്. നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്. ചീത്തയായ ഹാബിറ്റ്സിനെ ഉരിഞ്ഞു കളയുകയും നല്ല ഹാബിറ്റ്സിനെ വളർത്തിയെടുക്കുകയും ചെയ്യുന്ന ഒരു വർഷമായി ഈ വർഷം നമ്മുടെ ജീവിതത്തിൽ തീരണം. നമ്മുടെ എല്ലാവരുടെ അകത്ത് എല്ലായ്പ്പോഴും ചിന്തകൾ ഇങ്ങനെ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ മെനി തോട്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ്.
ആരെ പറഞ്ഞു ചിന്തകൾ കൊണ്ടുള്ള ഇഷ്ടികകൾ കൊണ്ടാണ് നമ്മുടെ അകത്തുള്ള വ്യക്തിത്വം പണിയപ്പെടുന്നത്. സോ ഈ ചിന്തകൾ, ഒരേപോലെയുള്ള ചിന്തകൾ പല പ്രാവശ്യം ആവർത്തിച്ച് വരുമ്പോൾ ചില തോട്ട് പാറ്റേൺസ് ഉണ്ടാകുന്നു. ചിന്താഗതികൾ നമ്മുടെ അകത്തുണ്ടാകും. ചിന്താഗതികളിൽ നിന്നും നമ്മുടെ ബിലീഫ് സിസ്റ്റംസ് അല്ലെങ്കിൽ വിശ്വാസ സംഹിതകൾ ഉടലെടുക്കുന്നു. വിശ്വാസ സംഹിതകൾ അഥവാ ബിലീഫ് സിസ്റ്റത്തിൽ നിന്നും വാല്യൂ സിസ്റ്റംസ് ഉണ്ടാകും. എന്നുവെച്ചാൽ നമ്മൾ എങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും, ഓരോന്നിന് എന്ത് മൂല്യം കൊടുക്കും, അങ്ങനെയുള്ള വാല്യൂ സിസ്റ്റംസ് ഉണ്ടാകും. വാല്യൂ സിസ്റ്റംസിൽ നിന്നാണ് നമ്മുടെ ആക്ഷൻസ് ആൻഡ് ബിഹേവിയർ ഉണ്ടാകുന്നത്. സ്വഭാവങ്ങളും നമ്മുടെ പ്രവൃത്തികളും പുറത്തേക്ക് വരുന്നത്. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ആക്ഷൻസ് പല പ്രാവശ്യം ഒരേ പ്രവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുമ്പോൾ അതിൽ നിന്നും ഹാബിറ്റ്സ്, നമ്മുടെ ശീലങ്ങളുണ്ടാകുന്നു. ആ ഹാബിറ്റ്സാണ് നമ്മുടെ ക്യാരക്ടറിലേക്ക് നയിക്കുന്നത്, സ്വഭാവം. ഈ ക്യാരക്ടറാണ് നമ്മുടെ ഡെസ്റ്റിനിയിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിത ലക്ഷ്യത്തിൽ, ജീവിതത്തിൻ്റെ അവസാനത്തെ പോയിന്റിൽ കൊണ്ടുപോയി നമ്മെ എത്തിക്കുന്നത്. സോ ഇതെല്ലാം ചിന്തകൾ മുതൽ നമ്മുടെ ഏറ്റവും അവസാനത്തെ ലക്ഷ്യം വരെയുള്ളത് ചെയിനായി കിടക്കുകയാണ്. അതിനിടയിലാണ് ഈ ഹാബിറ്റ്സ് കിടക്കുന്നത്. സോ ഹാബിറ്റ് എന്ന ലിങ്ക്, ആ കണ്ണി നമുക്ക് എടുത്തു കളയാൻ സാധ്യമല്ല. ചിന്തകളിൽ നിന്നും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത്, നമ്മുടെ ലൈഫിൻ്റെ ഗതി തിരിച്ചുവിടുന്ന കാര്യങ്ങളിൽ ഒന്നായി നമ്മുടെ ഹാബിറ്റ്സ് കിടക്കുകയാണ്. സോ ഇത്രത്തോളം പ്രധാനപ്പെട്ട അതാണ് നമ്മുടെ ലൈഫിൽ നമ്മുടെ ഹാബിറ്റ്സ് അല്ലെങ്കിൽ ശീലങ്ങളെങ്കിൽ, ഈ ദിവസങ്ങളിലെ എപ്പിസോഡുകൾ നിങ്ങൾ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫ് മുഴുവൻ കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുത്ത്, മെനഞ്ഞവൻ്റെ നിർമ്മിച്ചവൻ്റെ കയ്യിലേക്ക് കൊടുത്ത് നല്ല ശീലങ്ങൾ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു പ്രാർത്ഥന നമുക്കുണ്ടാകണം. അടുത്ത ദിവസങ്ങളിൽ ഇതിനേക്കാൾ കുറേ കൂടി ആഴങ്ങളിലേക്ക് നമ്മൾ ഹാബിറ്റ്സിനെ കുറിച്ച് പഠിക്കുക മാത്രമല്ല, നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്യാൻ പോവുക. പുതിയ വർഷത്തിൽ, പുതിയ ഈ ആദ്യത്തെ ആഴ്ചകളിൽ തന്നെ നമ്മുടെ ലൈഫിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്ത്, മോഡിഫൈ ചെയ്ത് ശീലങ്ങളിൽ ഒരു പണി നടത്തി. എനിക്ക് ഐ ആം റിയലി എക്സൈറ്റഡ് അബൌട്ട് ദിസ് ഇയർ. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കഴിഞ്ഞ വർഷങ്ങളെക്കാൾ വലുത് കറുത്താവ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോകും. ബട്ട് വി ഷുഡ് ബി പ്രിപ്പേർഡ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അനുഗ്രഹം നമ്മിൽ വന്ന് നിറയുവാൻ ഈ പാത്രങ്ങൾ ഒന്ന് വൃത്തിയാക്കേണ്ട ആവശ്യമുണ്ട്. അതിലേക്ക് കർത്താവ് നമ്മെ നടത്താൻ പോവുകയാണ്. നൗ ലെറ്റ്സ് ഗോ ടു ദ മിറക്കിൾസ് ടുഡേ. ഇന്നത്തെ കോരിത്തരിപ്പിക്കുന്ന അനുഭവ സാക്ഷ്യത്തിലേക്ക് നമുക്ക് പോകാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ബ്രദർ, ഈ അമ്മച്ചിയുടെ പേര് സുകുമാരി, ആലങ്ങാട് നിന്നാണ് വരുന്നത്. ഓക്കെ. 9 വർഷത്തോളം ആയിട്ട് അമ്മച്ചിക്ക് ഷുഗറിന്റെ പേഷ്യന്റ് ആണ്. 9 വർഷത്തോളം. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് അമ്മച്ചി ബ്ലെസ്സിങ് സെന്ററിൽ വരുന്നത്. അതിന് 2 മാസം മുമ്പ് അമ്മച്ചിയുടെ ഇടത് കാലിൽ പൊട്ടിയിട്ട് അവിടെ പഴുപ്പ് ഒഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു. ഓക്കെ. 2 മാസത്തോളം അങ്ങനെ ഈ ഷുഗർ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അത് ഉണങ്ങുന്നില്ലായിരുന്നു. ബ്ലെസ്സിങ് സെന്ററിൽ വന്നു. അന്ന് തന്നെ ബ്രദർ കൈവച്ച് പ്രാർത്ഥിച്ചു. തിങ്കളാഴ്ച നോക്കിയപ്പോൾ ആ മുറിവ് ഉണങ്ങി കരിഞ്ഞിരിക്കുന്നതായിട്ടാണ് അമ്മച്ചി കണ്ടത്. ഞായറാഴ്ച പ്രാർത്ഥിച്ചു, തിങ്കളാഴ്ച തന്നെ അത് ഉണങ്ങിപ്പോയി. ഇടത് കാലിൽ നോക്കിയാൽ ആ ഉണങ്ങി കരിഞ്ഞു നിൽക്കുന്ന പാട് കാണാം. ഏത് ഭാഗത്താണത്? ഓ റൈറ്റ്, അത് ഉണങ്ങിപ്പോയി. പിറ്റേ ദിവസം തന്നെ ഉണങ്ങിപ്പോയി. കാലിതിങ്ങനെ എനിക്ക് ചവിട്ടാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ആ പെരുവിരൽ മാത്രം ഇങ്ങനെ ചവിട്ടി, അങ്ങനെയാണ് നടന്നോണ്ടിരുന്നത്. അങ്ങനെയാണ് ബ്ലെസ്സിങ് സെന്ററിൽ വന്നത്. പിറ്റേ ദിവസം കാല് ശരിക്കും ചവിട്ടാൻ പറ്റി, നേരെ ചവിട്ടാൻ പറ്റി. ആ മുറിവ് ഉണങ്ങി. നിങ്ങൾക്കറിയാം, ഷുഗർ പ്രോബ്ലം ഉള്ള വ്യക്തികൾക്ക് മുറിവുണ്ടായാൽ ഉണങ്ങിയില്ല. എന്നാൽ ആലങ്ങാട് നിന്നും സുകുമാരി എന്ന ഈ സഹോദരി ബ്ലെസ്സിങ് സെന്ററിൽ വന്നു, പ്രാർത്ഥിച്ചു പോയി. പിറ്റേ ദിവസം തന്നെ ആ കാല് കർത്താവ് സൗഖ്യമാക്കി കൊടുത്തു. എത്ര പേർക്ക് സന്തോഷമുണ്ട് കൈയടിക്കാൻ? ബ്രദർ, തീർന്നില്ല. തീർന്നില്ല. അത് കഴിഞ്ഞ് ഓണത്തിന്റെ ഇടക്ക് കുറച്ച് ദിവസം അമ്മച്ചിക്ക് ബ്ലെസ്സിങ് ടു ടിവി പ്രോഗ്രാം കാണാൻ സാധിച്ചില്ല. ആ ഇടക്കൊക്കെ അമ്മച്ചി ഉപ്പൂറ്റി ഭയങ്കര വേദനയായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മച്ചിയുടെ കൊച്ചുമോള് പറഞ്ഞു, അമ്മച്ചിയുടെ തോന്നുന്നു ഇങ്ങനെ ഉപ്പൂറ്റിയുടെ വേദനയ്ക്ക് വേണ്ടി ഡാമിയൻ ബ്രദർ പ്രാർത്ഥിച്ചു, അത് മാറും, അതിനുവേണ്ടി സൗഖ്യം കിട്ടിയിട്ടുണ്ടെന്നു പറഞ്ഞു. അപ്പോൾ അമ്മച്ചി ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ഉപ്പൂറ്റിക്ക് വേദനയില്ല. അവിടെയും വേദനയില്ല, നമ്മൾ അറിഞ്ഞില്ല. പക്ഷേ എങ്ങനെ നീണ്ടു വരികയായിരുന്നു? അത് കാണുന്നില്ല എനിക്ക്. ഓ, അതായത്
പൂറ്റിയിലുള്ള അസ്ഥി വളർന്ന് നീണ്ടു നീണ്ടു വരികയായിരുന്നു. എന്നാൽ അതും കർത്താവ് അതവിടെ കാണുന്നില്ല, അതും കർത്താവ് മാറ്റിക്കൊടുത്തു. കർത്താവെ, ഈ അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയുന്നു. ഇന്ന് ആലങ്ങാട് നിന്നും അങ്കമാലി വരെ യാത്ര ചെയ്ത് യേശുവിൻ്റെ നാമത്തെ ഉയർത്തിയത് കൊണ്ട് ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ ആന്റിയെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ടോണി ആൻഡ് ഷിഞ്ചിത ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ കുടുംബത്തോട് വലിയ ഗ്രാറ്റിറ്റ്യൂഡ് ഞങ്ങൾക്കുണ്ട്. കർത്താവ് നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ, കാരണം ഈ എപ്പിസോഡ് ഒത്തിരി പേർക്ക് അനുഗ്രഹമായി മാറിക്കഴിഞ്ഞു. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ രണ്ട് സ്ഥലത്താണ് നടക്കുന്നത്. ഒന്ന് ഫോർട്ട് കൊച്ചിയിൽ, രണ്ട് കോട്ടയത്ത്. വെള്ളിയാഴ്ചയാണ് ഫോർട്ട് കൊച്ചിയിൽ, പിറ്റേ ദിവസം കോട്ടയത്ത് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു. ഇതിൽ രണ്ടിലും നേരത്തെ വന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ നിറഞ്ഞ് നമുക്ക് പിരിയാം. ഈ സമയത്ത് നമ്മളെല്ലാവരും ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ജീവിതത്തെ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കും. രോഗികൾക്കായി ഞാൻ പ്രാർത്ഥിക്കും. വലിയ വിടുതലുകൾ എല്ലാ ജീവിത സാഹചര്യങ്ങളിലേക്കും ദൈവം നൽകുവാൻ ശക്തനാണ്. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളെ കർത്താവ് ഈ സമയത്ത് തൊടണമേ. ത്രോട്ട് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മസിലുകളിൽ വല്ലാതെ ക്ഷീണം ബാധിച്ച് തളർന്നു പോകുന്ന രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്രസ്റ്റ് ക്യാൻസർ സൗഖ്യമാകട്ടെ. ഹാർട്ടിൻ്റെ ഡിസീസുകൾ മാറിപ്പോകട്ടെ. ട്യൂമറുകൾ, മുഴകൾ സൗഖ്യമാകട്ടെ. സൊറായോസിസ് പോലെയുള്ള സ്കിൻ ഡിസീസുകൾ സൗഖ്യമാകട്ടെ. ശരീരത്തിൽ ത്വക്കിലുള്ള നിറവ്യത്യാസങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് സൗഖ്യമാകട്ടെ കർത്താവെ. അതുപോലെ എസ് എൽ ഇ പോലെയുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ബ്ലഡിലുള്ള കുഴപ്പങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. ശരീരത്തിലെ പല സ്ഥലങ്ങളിൽ കുരുക്കൾ പോലെ വന്ന് വല്ലാത്ത പെയിൻ ഉള്ള വ്യക്തികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. വെരിക്കോസ് വെയിൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. തൊണ്ടയുടെ അകത്ത് സൗഖ്യങ്ങൾ നടക്കട്ടെ. തൈറോയിഡ് സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതകരമായി അങ്ങ് കുഞ്ഞുങ്ങളെ കൊടുക്കുമാറാകണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. ഭവനങ്ങൾ, സ്വന്ത ഭവനങ്ങളില്ലാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് നീ ഏറ്റവും മനോഹരമായി സ്വസ്ഥതയുള്ള ഭവനങ്ങളെ അങ്ങ് കൊടുക്കുമാറാകണമേ. കടബാധ്യതകളുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. 2012 എല്ലാ കടങ്ങളും മാറുന്ന വർഷമായി മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് എല്ലാ കടബാധ്യതകളും മാറിപ്പോകട്ടെ. അസ്ഥികളുടെ അകത്തുള്ള പഴുപ്പുകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ടിബി, ട്യൂബർക്കുലോസിസ്, ക്ഷയരോഗം സൗഖ്യമാകട്ടെ. പൈൽസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ, വിട്ടുമാറാത്ത ജ്വരം, പനി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മാനസിക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. മാനസിക രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. ജോലിയില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം കർത്താവ് ജോലി കൊടുക്കണം. ഒത്തിരി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ചില വ്യക്തികൾ ഇതുവരെ പ്ലേസ്മെൻ്റ് ആയിട്ടുമില്ല. കർത്താവ് യേശുവിൻ്റെ അത്ഭുതം അവർ കർത്താവെ അനുഭവിക്കട്ടെ. താങ്ക് യു ഫാദർ. കർത്താവിൻ്റെ അത്ഭുതകരമായ വിടുതലുകൾക്കായി നന്ദി പറയുന്നു. മഹാത്ഭുതങ്ങൾ നടക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ബിസിനസ് തകർച്ചയിൽ വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്നവർ കർത്താവെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കണമേ. വീണ്ടും ബിസിനസ് കുതിച്ചു വരട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. അവരുടെ എല്ലാ വിടുതലുകൾക്കും അവരിക്കൽ കൂടെ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ നമ്മൾ ഹാബിറ്റ്സിനെ കുറിച്ചുള്ള സന്ദേശ പരമ്പര തുടരുന്നതായിരിക്കും. ന്യൂ ബിഗിനിങ്സ്, പുതിയ ആരംഭങ്ങൾ കർത്താവ് നമ്മുടെ ലൈഫിൽ തരട്ടെ. തുടർന്നുള്ള നമ്മുടെ പ്രോഗ്രാമുകളിലേക്ക് പോവുകയാണ്. നാളെ നമുക്ക് വീണ്ടും ബ്ലെസ്സിംഗ് ടുഡേയിൽ ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.
വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്, യേശു ശിഷ്യന്മാർക്ക് നൽകിയ പേരെന്തായിരുന്നു? ഞാൻ ഒന്നുകൂടി ചോദിക്കാം, യേശു ശിഷ്യന്മാർക്ക് നൽകിയ പേരെന്തായിരുന്നു? ഓപ്ഷൻസ്: എ മക്കൾ, ബി അപ്പസ്തോലന്മാർ, സി സഹപൗരന്മാർ, ഡി പങ്കാളികൾ. ഞാൻ ഒന്നുകൂടി ചോദിക്കാം, യേശു ശിഷ്യന്മാർക്ക് നൽകിയ പേരെന്തായിരുന്നു? ഓപ്ഷൻസ്: എ മക്കൾ, ബി അപ്പസ്തോലന്മാർ, സി സഹപൗരന്മാർ, ഡി പങ്കാളികൾ. ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ 9958999 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ എ, ബി, സി ഓർ ഡി. ചരിത്രം അയച്ചവരിൽ നിന്ന് 5 പേർക്ക് OM Books നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ്. ബൈബിൾ ആൻഡ് യുയിലൂടെ വീണ്ടും കാണാം. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484-422-111, 0484-422-111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ്: ബ്ലെസിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 68204.